ജപ്തി ഭീഷണിയെ തുടർന്ന് വയനാട് ഇരുളത്ത് അഭിഭാഷകന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ബഹുജന മാർച്ച്. സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ചട്ടവിരുദ്ധമായാണ് ബാങ്കിന്റെ ജപ്തി നടപടിയെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. മരിച്ച എം വി ടോമിയുടെ മൃതദേഹം സംസ്കരിച്ചു. വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബാങ്കിന് മുന്നിൽ സമാപിച്ചു. കാർഷികേതര കടങ്ങളുടെ പേരിൽ ജപ്തി നടപടികൾ പാടില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരായാണ് ബാങ്ക് പ്രവർത്തിച്ചതെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. എന്നാൽ ആരോപണങ്ങൾ ബാങ്ക് പൂർണ്ണമായും തള്ളി. നിയമാനുസൃതമാണ് കാര്യങ്ങൾ ചെയ്തത്. 30 ലക്ഷത്തോളമുള്ള ടോമിയുടെ ബാധ്യത 16 ലക്ഷമാക്കി ചുരുക്കാൻ നടപടി കൈക്കൊണ്ടു. തുക തിരിച്ചടയ്ക്കാൻ 10 ദിവസം അവധി നൽകിയതായും ഇത് ടോമിയും കുടുംബവും രേഖാമൂലം അംഗീകരിച്ചതാണെന്നും ബാങ്ക് വിശദീകരിക്കുന്നുണ്ട്. ഇന്നലെയായിരുന്നു ടോമിയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഇരുളത്തെ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.